സ്പെയിൻ്റെ തെക്കൻ സംസ്ഥാനമായ അന്തലൂസിയയിലാണ്. ഇവിടെ എല്ലാ ആണ്ടിലും ഉയർപ്പ് പെരുന്നാളിന് ശേഷം നടക്കുന്ന ഉത്സവത്തിന് ഫെറിയ ഓഫ് സെവിയ എന്ന് അറിയപ്പെടുന്നു. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ നാട്ടുകാരും ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികളും ഈ പട്ടണത്തിൽ എത്തുന്നു. ഈ മേളക്കാലത്ത് ഹോട്ടലുകളിൽ കൂടാതെ വളരെയധികം താൽക്കാലിക സങ്കേതങ്ങൾ തുറക്കാറുണ്ട്. വിമാനയാത്രക്കാർ കുറഞ്ഞത് 6 മാസം മുൻപ് അവരുടെ പ്ലെയിൻ ടിക്കറ്റുകൾ വാങ്ങിയില്ലെങ്കിൽ ഇവിടെ എത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ആയതിനാൽ 6 മാസം മുൻപ് തന്നെ ഞാൻ എൻ്റെ സ്പെയിൻ യാത്ര തയ്യാറാക്കിയിരുന്നു. ഈ ഉത്സവം ആരംഭിക്കുന്നത് ഈസ്റ്റർ തിരുനാളിന് ശേഷം 2 ആഴ്ചകൾ കഴിഞ്ഞാണ്. ആ ദിവസം ലക്ഷക്കണക്കിന് വർണ്ണശബലമായ വൈദ്യുതി വിളക്കുകൾ കത്തുവാൻ തുടങ്ങുന്നതോടെ ഈ മേള ആരംഭിക്കുന്നു. ഉത്സവം 6 ദിവസം നീണ്ടു നിൽക്കുന്നു. ഇതോടുകൂടി തന്നെ ഭൂരിക്കാളുകളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടത്തിന് തുടക്കമിടുന്നു. കാഴ്ചക്കാർ ഓളേ എന്നാർത്തു വിളിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മേള ആരംഭിച്ച കാലത്ത് പോൾക്ക ഡോട്ട് ഡ്രസ്സിലെത്തുന്ന സ്ത്രീകളോ ഇമ്പമേറിയ സംഗീതമോ കേൾക്കാനില്ലായിരുന്നു. 1847 ഇതൊരു കാർഷിക മേളയായി തുടങ്ങി. അന്ന് ഈ നാട്ടുകാർ ഇവിടെ കൂടിയിരുന്നത് അവരുടെ കന്നുകാലികളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇതൊരു പ്രാദേശിക മേളയായി മാറി. അതോടെ കന്നുകാലികളുടെ സ്ഥാനത്ത് കുതിരകളും കുതിരവണ്ടികളും അതിമനോഹരമായ വേഷാലങ്കാരത്തിലെത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ തടിച്ചുകൂടുവാൻ തുടങ്ങി. ഉയർത്തിപ്പണിതിരിക്കുന്ന ഏപ്രിൽ മേളയുടെ വാതിലിൽ കടന്നാൽ വിവിധ വർണ്ണങ്ങളിലുള്ള 1000 കണക്കിന് കൂടാരങ്ങൾ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. ഈ കൂടാരങ്ങൾ കസത്താസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കസത്താസ് പല കുടുംബങ്ങൾ, അസോസിയേഷനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ വാടകയ്ക്കെടുത്ത ശേഷം മനോഹരമായി അലങ്കരിച്ച് റെസ്റ്റോറൻറ്റുകളാക്കി മാറ്റുന്നു.
ഇവിടെ എത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും ഈ കസത്താസിനുള്ളിൽ ഇരുന്ന് ബിയറും വൈനും വാങ്ങി കുടിച്ചും കുട്ടികൾ മധുരപാനീയങ്ങൾ രുചിച്ചും സമയം നീക്കുമ്പോൾ വേറൊരു കൂട്ടർ ഇമ്പമേറിയ സംഗീത ലഹരിയിൽ ഈ നാട്ടിലെ പരമ്പരാഗതമായ ഫ്ലമെൻഗോ നൃത്തം ചെയ്ത് സമയം കളയുന്നു. ഈ കൂടാരങ്ങളിൽ സ്ഥലം കിട്ടാത്തവർ നടപ്പാതകളിൽ സ്ഥലം പിടിച്ച് ബിയറും വൈനും രചിക്കുന്നു. സ്പെയിൻ വൈൻ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഇനിയും വേറൊരു കൂട്ടർ അവരുടെ കുതിരപ്പുറത്തും കുതിരവണ്ടികളിലും കയറി ചുറ്റി നടക്കുന്നു. ഈ മേള അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം കൂടിയാണെന്ന് പറയാം. നമുക്കിനിയും കുതിരയുടെ മുകളിൽ യാത്ര ചെയ്യുന്നവരുടെ വസ്ത്രാലങ്കാരത്തെ പറ്റി അന്വേഷിക്കാം. അവരോട് ഞാൻ സ്പാനിഷിൽ കേ ആമാ ഉസ്തേ എസ്ത വെസ്റ്റിഡോ, അതായത് ഈ വസ്ത്രാലങ്കാരത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ തന്ന ഉത്തരം, സ്ത്രീകൾ ധരിക്കുന്ന വേഷത്തിന് ഫ്ലമെൻകോ ഡ്രസ് എന്നറിയപ്പെടുന്നു. തലയിലൊരു വലിയ പൂവ്, ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന നിറമുള്ള ഉടുപ്പിൽ സാധാരണ വലിയ പൊട്ടുകൾ നമുക്ക് കാണാം. മുട്ടിന് താഴെ പല പാളികളായി ഉടുപ്പ് അലങ്കരിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ വസ്ത്രത്തിന് പോൾക്ക ഡോട്ട് ഡ്രസ് എന്നും അറിയപ്പെടുന്നു. കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന പുരുഷന്മാരുടെ വേഷത്തിന് ത്രാഹേ കോർത്തോ എന്ന് വിളിക്കപ്പെടുന്നു. തലയിൽ വലിയ തൊപ്പി, ചെറിയ ജാക്കറ്റ്, ഒട്ടിക്കിടക്കുന്ന ട്രൗസർ, കൂടാതെ വലിയ ബൂട്ട്. ഈ ഉത്സവം സ്പെയിനിന്റെ തെക്കൻ സംസ്ഥാനമായ അന്തലൂസിയിലെ പല പട്ടണങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. സന്ധ്യ മയങ്ങുന്നതോടെ ചീറ്റിയും കുടിയും അവസാനിപ്പിച്ച് ഇവർ ഫ്ലമെൻകോ ഡാൻസ് ചെയ്ത സമയം കളയുന്നു. വെളുപ്പാങ്കാലത്ത് പരിപാടികൾ അവസാനിക്കുമ്പോൾ പുതിയ ആൾക്കാർ വന്നെത്തുന്നു. കൂടാരത്തിൽ സ്ഥലം കുറവുള്ളിടത്ത്
ആളുകൾ നടപ്പാതയിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. കുട്ടികൾ മുതൽ 80 വയസ്സുള്ള വല്യമ്മമാർ വരെ നൃത്തത്തിൽ പങ്കെടുക്കുന്നു. വസന്തകാലത്തിന്റെ തുടക്കത്തോടെ ആരംഭിക്കുന്ന ഫെറിയ ഓഫ് സെവിയ എന്ന ഉത്സവം ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാം, ഇതൊരു വിശാല സാംസ്കാരിക പ്രകടനമാണെന്ന്. സെവിയയിൽ ഉള്ളവർക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ഈ അവിശ്വസനീയമായ പ്രകടനത്തിന്. എത്തുന്നവർക്ക് സ്പാനിഷ് പഠിക്കാനും ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയായ താപ്പാസും പൈലിയും രുചിക്കാനും സ്പെയിൻ്റെ നാഷണൽ ഡാൻസായ ഫ്ലമെൻകോ കണ്ടു രസിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ചില കുടുംബങ്ങൾ ഈ മേള ഒരു കുടുംബയോഗമാക്കി മാറ്റുകയും ഈ കണ്ടുമുട്ടലിന്റെ ഓർമ്മയ്ക്കായി നടപ്പാതയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും സാധാരണയാണ്. സ്റ്റേറ്റ് ഓഫ് അന്തലൂസിയിലെ ഒരു പ്രധാന പട്ടണമായ ഗ്രനദയിൽ നിന്നും എത്തിയവർ നമുക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നത് കാണാം. Hey!
ഇതോടുകൂടി ഞങ്ങളുടെ സെവിയ യാത്ര ഒന്നാം ഭാഗം അവസാനിക്കും.